Thank you.
ലക്ഷ്മിക്കുട്ടി കൊണ്ടുവന്ന മോര് ഇനി ഇരിപ്പുണ്ടോ? ഉണ്ടച്ചോ. എടി കൊച്ചേ, എവിടെയാ മോര് നീ ഭദ്രമായി വെച്ചിരിക്കുന്നത്? ഇതിലാച്ചോ. ആ കാണട്ടെ. ആ കൊണ്ടുവാ. ആ മോരങ്ങ് മുറ്റത്തേക്ക് ഒഴിച്ചേ. പേടിക്കണ്ടടി വച്ചേ, നീ അതങ്ങ് ഒഴിച്ചേ. എന്നതായത്? എന്നാലും ആ ഇടിമുട്ടിപ്പെണ്ണ ആള് കൊള്ളാമല്ലോ. ഓ, ഈ വിഷമാണ് നമുക്ക് കൊണ്ട് തന്നത്. അരുത്, കാര്യമറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. ലക്ഷ്മിക്കുട്ടിയുടെ വേഷം പോയി മറ്റാരോ ആണ് ഇതിവിടെ എത്തിച്ചത്. സാരമില്ല, ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പോയി കിടന്ന് സുഖമായി ഉറങ്ങിക്കൊള്ളുക. ആ പിന്നെ ഇവിടെ നടന്നുവന്നും ആരോടും പറയാനും പേടിപ്പിക്കാനും പോകണ്ട. വെറുതെ എന്നാത്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത്? നമുക്ക് കിട്ടിയ വേദന നമ്മൾ അനുഭവിച്ചു, അത്ര തന്നെ. നരഭോജിയായ നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുവന ഭക്ഷണമായി വേണം. രാവിന്റെ മറവിൽ നാം വീതിയിലിറങ്ങും. ആദ്യം കണ്ണിൽപ്പെടുന്നവൻ ആരോ അവൻ, അവനാണ് ഇന്നത്തെ എന്റെ ഇര. അതും ആ കത്തനാർക്കെതിരായി നിർത്തും ഞാൻ. മങ്കേ, 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 നീ എന്നെ അടുത്തോണ്ട് നിക്കുക? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ നിന്നെ കാണത്തൂല്ല. ആ എന്താ കാര്യം? ആ എനിക്കൊന്നും വേണ്ട. ദേ അച്ഛൻ നിന്നെ വിളിക്കുന്നു. എന്തിനാണാവോ? ആവോ പോയാ. അച്ചോ, അച്ഛൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇത്തിരി പഴംതുണി ഉണ്ടെങ്കിൽ എടുക്കാൻ പറയാൻ വിളിച്ചതാ.
നോക്കിയപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം പൊടി പിടിക്കുക വേഗം. ആ നീ എവിടെ നടുത്തിരുന്നു? ഞാൻ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ കുഞ്ഞൗസേപ്പ് വിളിച്ചു പറഞ്ഞത് അച്ഛൻ വിളിക്കണോന്ന്. അപ്പോ നിന്റെ പ്രാർത്ഥന കഴിഞ്ഞില്ലായിരുന്നു? ഇല്ല. എടാ കുഞ്ഞൗസേപ്പേ, എടാ മരം കൂടാ, ഈ കൊച്ചു പ്രാർത്ഥിക്കാൻ നിന്നപ്പോഴാണോ നീ എന്റെ അടുത്തേക്ക് എഴുന്നള്ളാൻ പറഞ്ഞത്? ഏ അല്ല, അത് പിന്നെ പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? നിനക്കോ ചൊവ്വേ നേരെ പ്രാർത്ഥനയും നമസ്കാരവും ഇല്ല. എന്നാ അത് ചെയ്യുന്നവരെങ്കിലും അവരുടെ പാട്ടിന് വിട്ടേക്കണ്ടേ? ആ തൊട്ടില്ലത. ഞാൻ അങ്ങനെയൊന്നും. എങ്ങനെയൊന്നും? പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുവരെയും ശല്യം ചെയ്യാൻ പാടില്ല. പിന്നെ പ്രാർത്ഥന തുടങ്ങിയ അത് തീരാതെ ആര് വിളിച്ചാലും എന്തൊരു അത്യാവശ്യമാണെങ്കിലും അത് ഉപേക്ഷിച്ചു പോകരുത്. അച്ഛൻ വിളിച്ചാലും കൊള്ളാം, കപ്പിയാര് വിളിച്ചാലും കൊള്ളാം. മനസ്സിലായോടി കൊച്ചെ നിനക്ക്? ഇനി മുതൽ ശ്രദ്ധിക്കാം. ഓ എന്നാൽ ശ്രദ്ധിക്കാനേ ആവുള്ളൂ, പറഞ്ഞതങ്ങ് അനുസരിക്കാൻ മേല. വെറുതെ രണ്ടുപേർക്കുള്ള തീറ്റയും തിന്ന് നടക്കും, ഒരു കഴുതയ്ക്കുള്ള ബുദ്ധിയൊട്ട് ഇല്ലതാരും. എന്നതെങ്കിലും അങ്ങോട്ട് പറഞ്ഞ സ്വയം ന്യായീകരിച്ച് ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മുട്ടായുക്തിയുമായിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ മുട്ടാപ്പോക്കല്ല പറഞ്ഞത്. അത് മനസ്സിലായി. എടാ കന്നാലി, എന്തോ ഒരു കാര്യം തീർത്തു പറയുമ്പോ ആ കാര്യത്തിന്റെ അപ്പുറോ ഇപ്പുറോ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കി ദേ ചെത്തം മിണ്ടാൻ പോകരുത്. കൂവ എന്നാ പറഞ്ഞാലും ഒരു കൂവ കൂവ. ഈശ്വരന്റെ മുന്നിൽ നിൽക്കുന്നവരെ വിളിച്ചു കൂവി ശല്യം ചെയ്യരുത് എന്നും പറയുന്ന കാര്യമല്ലേ ഇത്? നീ പോയി പ്രാർത്ഥിച്ചോടി കൊച്ചെ. ശരി, ആ അങ്ങോട്ട് മാറി നിൽക്ക. പറ്റിയത് പറ്റി പറക്കി നാനാരെ, ഇനി പറ്റാതെ സൂക്ഷിച്ചോളാന്ന് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ. ഓ പറ്റിയത് പറ്റി അച്ചോ, ക്ഷമി. ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്തു, ഭയങ്കര പകർച്ചവ്യാധിയാ ബസൂരി. യക്ഷിയമ്മ അനുഗ്രഹിച്ചാൽ ഇയാള് രക്ഷപ്പെടും, ഇല്ലാന്നുണ്ടെങ്കിൽ തീരും. ഇനി നമ്മളിവിടെ നിൽക്കണം. ഇയാൾ ഇവിടെ കിടന്ന് ചത്തോട്ടെ. ദേ നിങ്ങൾ ഇതിന് കാവലിരിക്കണ്ടെന്ന എന്റെ അഭിപ്രായം. നിങ്ങൾക്കും ഈ വ്യാധി വന്നു. ഇയാള് മരിക്കുന്നതിന് മുമ്പ് നിനക്കും വസൂരി വന്നിരിക്കും, പിന്നെ നിന്റെ മരണവും ഉറപ്പാ. ഇയാളെ ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം പോരുന്നതാ നിനക്ക് നല്ലത്. എന്തു പറയുന്നു നീ, പോരുന്നോ ഞങ്ങളോടൊപ്പം? നീ കാര്യം പറയുന്നേ, ഞങ്ങളോടൊപ്പം പോരുന്നോ? ഞാനും നിന്റെ പിള്ളേര് അനാഥാവൂന്ന് മാത്രം. വേണ്ട, ഞാനും പോരുക നിങ്ങളോടൊപ്പം. ആ അങ്ങനെ ചിന്തിക്കേ. ആ പോര് പോര്, എല്ലാരും പോര്. കഷ്ടം തന്നെ. എന്നോട് പൊറുക്കണേ, നമ്മുടെ മക്കളെ ഓർത്തിട്ട് ഞാൻ ഇട്ടേച്ചു പോന്ന്. പൊറുക്കണേ അമ്മേ, രക്ഷിയമ്മേ. Oh, my God.